വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാനത്ത് സ്കൂളുകൾക്ക് പൂട്ടുവീണത്. അക്ഷരലോകത്തേക്ക് കാലെടുത്ത് വെച്ചിട്ടും വിദ്യാലയം എന്തെന്നറിയാൻ കഴിയാത്ത വിദ്യാർത്ഥികൾ വരെ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. മാത്രമല്ല, ക്ലാസ് റൂമുകളിൽ മാത്രം ഇരുന്ന് പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് പുതുരീതിയിലായിരുന്നു ഓൺലൈൻ വിദ്യാഭ്യാസം. എന്നാൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് കുറച്ചായുള്ളൂവെങ്കിലും സംസ്ഥാനത്ത് മികച്ച രീതിയിൽ തന്നെയാണ് ഈ വിദ്യാഭ്യാസ സമ്പ്രദായം കടന്നു പോകുന്നത്. അതേസമയം അടഞ്ഞുകിടന്ന വിദ്യാലയങ്ങൾക്ക് നവംബർ മാസത്തിൽ പുതുജീവൻ വരികയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. സംസ്ഥാനത്ത് നവംബർ 1 സ്കൂളുകൾ തുറക്കുന്നതിന് തീരുമാനമെടുത്തതോടെ നിരവധി കടമ്പകളാണ് മുന്നിലുള്ളത്. കുട്ടികളുടെ യാത്രാ സൗകര്യം, സ്കൂളുകളിലെ ക്രമീകരണങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഉച്ചഭക്ഷണം തുടങ്ങി അങ്ങനെ നീളുന്നു അവ. അതേസമയം ഇതിൽ പല കാര്യങ്ങളിലും സർക്കാർ തീരുമാനമെടുത്തിട്ടുമുണ്ട്. ഒരു ബെഞ്ചിൽ 2 പേർ എന്ന രീതിയിലും ആയിരിക്കും ക്രമീകരണങ്ങൾ. കൂട്ടം ചേരാൻ അനുവദിക്കില്ല. സ്കൂളിന് മുന്നിൽ കടകളിൽ പോയി ഭക്ഷണം കഴിക്കാൻ അനുവദിക്കില്ല. ഓട്ടോയിൽ 2 കുട്ടികളിൽ കൂടുതൽ പാടില്ല. സ്കൂളുകളിൽ ഉച്ചഭക്ഷണമില്ല, പകരം അലവൻസ് നൽകും. ഭിന്നശേഷിക്കാരായ കുട്ടികളെ ആദ്യഘട്ടത്തിൽ അയക്കേണ്ടതില്ല. ശരീര ഊഷ്മാവ്, ഓക്സിജൻ എന്നിവ പരിശോധിക്കാൻ സംവിധാനവും ഒരുക്കും. ക്ലാസ് റൂമുകൾക്ക് മുന്നിൽ കൈ കഴുകാൻ സോപ്പും വെള്ളവും ഉണ്ടാകുമെന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന യോഗത്തിൽ തീരുമാനമായി. കൂടാതെ കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ പേടിക്കേണ്ടതില്ലെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. സ്കൂൾ തുറക്കുന്നതിന്റെ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കാൻ ആരോഗ്യ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെയും പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെയുമാണ് ചുമതലപ്പെടുത്തിയത്. ഇവയ്ക്കെല്ലാം പുറമെ സ്കൂൾ തുറക്കുന്നതിന്റെ മാർഗനിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. മാർഗനിർദ്ദേശം അന്തിമമാകുന്നതിനു മുമ്പ് അധ്യാപകരും രക്ഷിതാക്കളുമായി ആശയവിനിമയം നടത്തുകയും സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് രക്ഷിതാക്കളെ ബോധവൽക്കരിക്കുകയും ചെയ്യും. മുഴുവൻ അധ്യാപകരുടെയും അനധ്യാപകരുടെയും വാക്സിനേഷൻ വേഗത്തിൽ പൂർത്തിയാക്കും. 1.5 വർഷമായി അടഞ്ഞുകിടക്കുന്ന സ്കൂളുകളുടെ നവീകരണ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളുമാണ് വിദ്യാഭ്യാസ വകുപ്പ് നേരിടുന്ന മറ്റൊരു വെല്ലുവിളി. അതിനാൽ സ്കൂളുകളിലെ നവീകരണ പ്രവർത്തനങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളും തദ്ദേശ സ്ഥാപനങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ സമയബന്ധിതമായി പൂർത്തിയാക്കാനുള്ള നടപടികൾക്ക് ഉടൻ അന്തിമരൂപം നൽകും. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ.